22,000 രൂപയ്ക്ക് താഴെ ഒരു കിഡിലൻ 55 ഇഞ്ച് ഗൂഗിൾ സ്മാർട്ട് ടി വി എങ്ങനെ ഞാൻ മേടിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോ. ഇതുവഴി ഈ ഒരു കിഡിലൻ സ്മാർട്ട് ടി വി നിങ്ങൾക്കും എങ്ങനെ നേടാം എന്നുള്ളതുകൂടി നമുക്ക് നോക്കാം. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് TCL ബ്രാൻഡിന്റെ ഐഫാൽക്കൺ ടി വിയെ കുറിച്ചിട്ടാണ്. ആദ്യമേ തന്നെ ഇതിന്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ സ്ലീക്ക് ആൻഡ് മോഡേൺ ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബെയ്സൽലെസ് ഡിസ്പ്ലേ വളരെ എഫക്റ്റീവ് ആയിട്ട് കമ്പനി മാനേജ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഡിസ്പ്ലേക്ക് മുകളിൽ നിൽക്കുന്ന ഒരു പോർഷൻ ഈ ഡിസ്പ്ലേ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പുറമെ പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 4K റെസൊല്യൂഷനിൽ DLED ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഡിസ്പ്ലേ ആണ് അവർ കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. HDR10 ഫ്യൂച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ബ്രൈറ്റ്നസ് ആൻഡ് ബ്ലാക്ക് ലെവൽസ് ഒക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഇതിനകത്ത് മാനേജ് ചെയ്യാനും ഉപയോഗിക്കാനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റം വരുത്തി ഉപയോഗിക്കാനും ഒക്കെ കഴിയും എന്നുള്ളതിന് പുറമെ നല്ല രീതിയിലുള്ള പിക്ചർ ക്ലാരിറ്റി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടിയപ്പോൾ ആദ്യം തന്നെ എന്നെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് നോർമൽ LED ടിവികളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്ക് ലൈറ്റിനെ അതിന് മാനേജ് ചെയ്യുന്നത് പോലെ ഇരിക്കും ആ ഒരു TV അല്ലെങ്കിൽ ആ ഒരു പാനലിൻ്റെ വീഡിയോ ക്ലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കമ്പനി വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ബാക്ക് ലൈറ്റിനെ മാനേജ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കൺട്രോൾസും കുറേയൊക്കെ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പിക്ചർ ക്ലാരിറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി ഉപയോഗിക്കാൻ പറ്റും. എങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ 270 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നെസ്സേ ഇതിനുള്ളൂ എന്നുള്ളതാണ്. ഈ ബ്രൈറ്റ്നെസ് സത്യത്തിൽ നമ്മൾ നോർമലി വീടുകളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കോമണായിട്ട് ചെയ്യുന്നത് ബ്രൈറ്റ്നെസ് കുറച്ച് വെച്ചിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് നോർമലി നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ കുറച്ചുകൂടി ബ്രൈറ്റ്നെസ്സേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഒരു TV ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം. പക്ഷേ അതൊരു പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല എന്ന് പറയാൻ പറ്റും. കാരണം എൻ്റെ പേഴ്സണൽ ചോയ്സിൽ ഇപ്പോൾ കമ്പനിയിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്രൈറ്റ്നെസ്സിനേക്കാൾ കുറച്ചാണ് ഞാൻ വെച്ചിട്ട് എൻ്റെ TV എൻ്റെ വീട്ടിനകത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നോർമലി ഇത്രയും വലിയൊരു TV ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അടുത്തോ അല്ലെങ്കിൽ കുറച്ച് ദൂരമൊക്കെ ഇരുന്നൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ബ്രൈറ്റ്നെസ് ഉണ്ടെങ്കിൽ കണ്ണിന് സ്ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഒരു മോളിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലോ കൊണ്ടുവച്ചിട്ട് നല്ല ബ്രൈറ്റ്നെസ് വേണ്ട രീതിയിൽ ഒരു പരസ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരല്പം ബ്രൈറ്റ്നെസ് കുറവ് അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നോർമൽ വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് ഇതൊരു പ്രോബ്ലം അല്ല എന്ന് മാത്രമല്ല കൂടുതൽ ബ്രൈറ്റ്നെസ് കൂട്ടി വെച്ച് കണ്ണൊന്നും നശിപ്പിക്കാതിരിക്കാനായിട്ടുള്ള പ്രൊട്ടക്ഷനായിട്ട് വേണേൽ നമുക്കതിനെ കാണാവുന്നതുമാണ്. സോ എൻ്റെ പേഴ്സണൽ ചോയ്സ് എനിക്കതൊരു പ്രോബ്ലമേ അല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് വേണം നിങ്ങൾ ആ ഒരു കാര്യം സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് 2GB റാമും ക്വാഡ് കോർ പ്രോസസ്സറിൽ 16GB റോമും ആണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് കിഡിലൻ പെർഫോമൻസ് എന്നൊന്നും പറയുന്നില്ലെങ്കിലും ഡീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 45,000 രൂപ മുടക്കി അല്ലെങ്കിൽ 50,000 രൂപ മുടക്കി മേടിക്കുന്ന ഒരു TVയിൽ കിട്ടുന്ന പെർഫോമൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഭയങ്കരമായിട്ടുള്ള ലാഗോ കാര്യങ്ങളൊന്നുമില്ല. സിസ്റ്റം ഓണായി വരാൻ ഒരു 40-50 സെക്കൻഡ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ സിസ്റ്റം ബൂട്ടായി കഴിഞ്ഞ ശേഷം പിന്നെ വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്കത് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിൽ വോയിസിൻ്റെ അസിസ്റ്റൻറ്റോടുകൂടി നമുക്ക് സെർച്ച് ചെയ്യാനും ഓരോ പ്രോഗ്രാംസ് നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ആണെങ്കിൽ യൂട്യൂബ് ആണെങ്കിൽ എവിടെ നിന്നാണെങ്കിലും നമുക്ക് സെർച്ച് ചെയ്തെടുത്ത് കാണാനായിട്ട് വെറുതെ വോയിസ് കമാൻഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓപ്പൺ യൂട്യൂബ്. ഓപ്പണിംഗ് യൂട്യൂബ്. അതിലെനിക്കൊരു ചെറിയൊരു പ്രോബ്ലം തോന്നിയെന്ന് പറഞ്ഞാൽ ചില ആപ്ലിക്കേഷൻസിനകത്ത് നിന്ന് നമ്മൾ വോയിസ് കൺട്രോൾ ഉപയോഗിക്കുമ്പോൾ അതിന് കുറച്ച് ഡിലേ വരുന്നുണ്ട്. സോ നമ്മൾ ഹോമിൽ നിന്നിട്ട് വേണം കൂടുതലായിട്ട് ഇത് വോയിസ് കമാൻഡ് യൂസ് ചെയ്യാനെന്നുള്ളത്. എന്നാൽ അതൊരു നോർമൽ യൂസറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യുന്നവർക്ക് അതൊരു പ്രോബ്ലം ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആമസോൺ പ്രൈം അല്ലെങ്കിൽ JioTV തുടങ്ങി ഒരുവിധപ്പെട്ട ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ളതിന് പുറമേ ഈ പറഞ്ഞ വോയിസ് അസിസ്റ്റൻറ്റ് മാത്രമല്ല ഈ റിമോട്ടിനകത്ത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇത് ആക്സസ് ചെയ്യാൻ നെറ്റ്ഫ്ലിക്സ്, പ്രൈം, മീഡിയ, യൂട്യൂബ്, TCL ചാനൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സ്വിച്ചസ് തന്നെ ഇതിനകത്ത് റിമോട്ടിൽ വരുന്നുണ്ട്. സോ സിംഗിൾ ക്ലിക്കിൽ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻസൊക്കെ ഓപ്പൺ ചെയ്യാനും ഉപയോഗിക്കാനും കഴിയും എന്നുള്ളത് ആപ്ലിക്കേഷൻസൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായിട്ട് അതും
കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ കണക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ എ ആർ സി ഉൾപ്പെടെ ഇതിനകത്ത് 3 HDMI പോർട്ടും 1 USB പോർട്ടും പിന്നെ ഓഡിയോ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ഔട്ട്പുട്ടിൻ്റെ പോർട്ടും പിന്നെ ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാൻ എന്നുൾപ്പെടെ കണക്ടിവിറ്റീസ് എല്ലാം തന്നെ നമുക്ക് ഉണ്ട്. HDMI ഈ ആർക്ക് പോർട്ടൊക്കെ ഉള്ളത് ഈ എ ആർ സി പോർട്ടൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഡോൾബി ഡിജിറ്റൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ എ ആർ സി വഴി നമുക്ക് HDMI 2.1 കേബിളും കൂടി കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്ത് അത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് സിസ്റ്റം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിഡിലൻ സൗണ്ട് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ ഇരിക്കുന്നത് പോലെ ഈ സൗണ്ട് ക്വാളിറ്റിയും ഇതിനകത്ത് ആസ്വദിക്കാവുന്നതാണ്. 24 വാട്ട്സിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. കിഡിലൻ ക്വാളിറ്റിയാണ്. ഞാൻ ഇത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്വാളിറ്റി ഈ ഒരു സ്പീക്കറിൽ. 24 വാട്ട്സിൽ ഇത്രയും സൗണ്ടും ക്വാളിറ്റിയും ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനകത്താണ് കേൾക്കുന്നത്. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും സൗണ്ടും നിങ്ങൾക്ക് വീട്ടിലെ ഒരു നോർമൽ റൂമിൽ ആവശ്യമായിട്ടുള്ള അത്രയും സൗണ്ട് ഇതിനകത്തുണ്ട്. சந்தோஷத்தை வாங்க முடியாதுன்னு சொல்லுவாங்க. சொல்றவனுங்க திவாலானவங்களா இருப்பானுங்க, இல்ல உன் பணத்தை புறமுறவங்க. കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്ക് ഗെയിമുകളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഗെയിംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്ലേ ചെയ്യാൻ വയർലെസ് ആയിട്ടുള്ള ജോയിസ്റ്റിക്കുകളൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് പ്ലേ ചെയ്ത് കളിക്കാനും ഒക്കെ പറ്റും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വരുന്ന ഗ്രേറ്റ് ഡീൽസിനെയൊക്കെ പറ്റി മനസ്സിലാക്കാനായിട്ട് പല ആൾക്കാരും നിങ്ങൾക്കിപ്പോൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും. അതുകൊണ്ട് മനസ്സിലായി കാണും. കുറേ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഉണ്ട്. നിലവിൽ ആവശ്യം പോലെ ഗ്രൂപ്പുകളുണ്ടെങ്കിലും ചില ഗ്രൂപ്പുകൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുതരും. പക്ഷേ ഇതെനിക്ക് അതുവഴി കിട്ടിയതല്ല, ഞാൻ മാനുവലി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് പെട്ടെന്നൊരു ഓഫർ, അതായത് കുറച്ച് ഓഫേഴ്സ് ലൈനപ്പ് ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഓഫേഴ്സിനെ എല്ലാം മൊത്തത്തിൽ യൂസ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടിയത്. അതേപോലത്തെ ഓഫറുകൾ നിങ്ങൾക്ക് കിട്ടുമോന്ന് അറിയാനായിട്ട് വെറുതെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഈ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഗ്രേറ്റ് ഫെസ്റ്റിവൽസും പിന്നെ ഓഫർ ഡേയ്സും ഒക്കെ കൊടുക്കുന്നത്. എൻ്റെ ഫേസ്ബുക്കിലെ നിഷാദ് ഹബ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്തിട്ടിരുന്നാലോ നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ ഓഫറിൽ നല്ല ഓഫറിൽ വരുന്ന പ്രോഡക്റ്റുകളൊക്കെ ഞാൻ അതിനകത്ത് പിൻ ചെയ്ത് വെക്കും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയം തന്നെ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കാതിരിക്കുക.